ലോങ്ങായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അച്ഛനെ മോഡലൊക്കെ ചെയ്യിച്ചിട്ടുണ്ട്. സാധനം നല്ല മേക്കിംഗ് ഉള്ള ക്യാമറകളും ഉള്ള എഡിറ്റിംഗ് ഒക്കെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ ആക്ടർ വിജയ് കുമാർ നല്ല നൈസ് അറിയുന്നുണ്ട് തന്നെയാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. തമിഴ് മൂവീസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഏകദേശം ആ ഒരു ലൈനിൽ തന്നെയുള്ള റിവെഞ്ച് സ്റ്റോറീസ് ആണ്. മേക്കിംഗ് ഒക്കെ രസമുണ്ട്. പിന്നെ സെൽവം ചെയ്ത ക്യാരക്ടറാണ്, എനിക്കറിയില്ല പുതിയ ആളാണ് തോന്നുന്നത്, അറിയില്ല. പുള്ളി നല്ല പെർഫോമൻസ് ആണ്. പിന്നെ ഓൾ ഗ്യാങ് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ആ യങ്സ്റ്റേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഭയങ്കര റോയാണ്, ബ്ലഡ് ഷെഡൊക്കെ ഭയങ്കര റോയാണ്. ആ ഒരു ഇതുണ്ട് നൈസ്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അടിപൊളിയാണ്, കുറേ പഴയ മ്യൂസിക്കുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തന്നെ സിങ്ക് ആവുന്നതാണ്. മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ മൂവി എങ്ങനെയാണ്? മൂവി ഞാൻ ബസ്സിലെ പറയാം, എനിക്ക് പടം ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ പടത്തിൽ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ലാഗാണ്. ലാഗുണ്ട്, പക്ഷേ അത് ലാഗില്ലാത്ത രീതിയിൽ പക്കായിട്ട് കട്ട് ചെയ്ത സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാമറ, എഡിറ്റിംഗ്, ഡയറക്ഷൻ ഇതെല്ലാം ഗംഭീരം. ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അമ്മാതി സാധനമാണ്, അമ്മാതി സാധനം. പിന്നെ ഇതിനകത്ത് ആക്ടറുടെ വെച്ച് വിജയകുമാർ, വിജയകുമാർ അഭിനയം ഗംഭീര അഭിനയം. അതുപോലെ ഓരോ ക്യാരക്ടേഴ്സ് എല്ലാം പുതുമുറ എനിക്ക് എല്ലാവരും പേരറിയില്ല, നായകൻ്റെ ഒരു അറിയാം. പിന്നെ ലോകേഷ് പ്രൊഡക്ഷൻ ചെയ്യുന്ന പടമായതുകൊണ്ട് ധൈര്യമായിട്ട് വന്ന് കണ്ടു. പക്ഷെ അത് വയലൻസ് ഇഷ്ടപ്പെടുന്നതിന് മാത്രം വന്ന് കാണുക, അല്ലാത്തത് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യം തിയേറ്ററിൽ കണ്ണു കൊടുത്തു അമ്മാതിരി വയലൻസ് കഴിച്ചിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു മേക്ക് ചെയ്തിട്ടുണ്ട്, ധൈര്യമായിട്ട് നിങ്ങൾ വന്ന് കാണാം. പിന്നെ എന്താ പറയാനുള്ളത്, നായിക മോഹൻസ് അത് മലയാള ആക്ടറായിരുന്നു. പക്ഷേ അവളുടെ അഭിനയം നല്ല രസമായിട്ടുണ്ട്. കാരണം വന്ന സീൻസിലായാലും നല്ല കുഴപ്പമില്ലാതെ ചെയ്തിട്ടുണ്ട്. റൊമാൻസ് ഒക്കെ നല്ലൊരു വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ റൊമാൻസ് ഇഷ്ടപ്പെടുന്നവർക്കും ഫൈറ്റ് ഇഷ്ടപ്പെടുന്ന നേരിട്ട് വന്ന് തീർച്ചയായിട്ടും വന്ന് കാണാൻ പറ്റിയ ഫൈറ്റ് ക്ലബ്. അട്ടിപ്പടം, അട്ടിപ്പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴില് നമ്മുടെ വാടാച്ചെന്നൈ കാണുന്നു, അല്ലെങ്കിൽ മലയാളത്തിൽ അങ്കവാലയുടെ ഹിസ് കാണുന്ന ഒരു ഫിലിം. നമുക്ക് ഒരു സ്പിരിറ്റ് കയറിയ ഒരു പടമാണ് അത്. പക്ഷെ അതിൻ്റെ എക്സ്ട്രീം ഐറ്റം, അതായത് ഇതിൽ വയലൻസ് ഭയങ്കര കൂടുതലാണ്, അടിയും വെട്ടും കുത്തൊക്കെ ഭയങ്കര കൂടുതലാണ്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് രണ്ട് കാര്യമുണ്ട്, മേക്കിങ്ങും മ്യൂസിക്കും, ഐ മീൻ ബീച്ച്. ഒരു രക്ഷയില്ല. ക്യാമറ വർക്കാണെങ്കിൽ പോലും ചില സീനെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലാണത് ചെയ്തു വെച്ചേക്കുന്നത്. അടിപൊളി ഒരു മൂന്നാല് സീനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല റൊമാൻറ്റിഫിക്കേഷൻ കിട്ടുന്ന ഒരു മൂന്നാല്, എക്സ്പെഷ്യലി ഒരു ബസ്സിലെ സീൻ, തിയേറ്ററിലെ സീനൊക്കെ ഭയങ്കര ഇതാണ്. ഇത് ലോകേഷിൻ്റെ പ്രൊഡക്ഷനാണ് പടം ഇറക്കിയേക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ പടം കാണാമെന്ന് തീരുമാനിച്ചത്. അപ്പം വിജയ് പൊലിസി രംഗവാലി ചെയ്യുമ്പോഴും പിള്ളേരെല്ലാം പുതിയ ആൾക്കാർ. പക്ഷേ ഇതിൽ എൻ്റെ നായകൻ വിജയകുമാർ ഓൾറെഡി ഉറിയടി എന്ന സിനിമയിൽ അഭിനയിച്ചേക്കുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് തമിഴ്നാട്ടിൽ ഭയങ്കര ഹിറ്റായിരുന്നു, 16-ലും 19-ലും റിലീസായത്. പിന്നെ അതിനുശേഷം ഈ പടത്തിൽ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നൊരു മൗസാനും പിള്ളേരുടെ ഒരു പിള്ളേരുടെ ഐറ്റമാണ്. അടിയും വെട്ടും കുത്തും, അതിൻ്റെ വയലൻസ് എക്സ്ട്രീമാണ്. ലാസ്റ്റ് ക്ലൈമാക്സിനിലേക്ക് വെച്ച് എക്സ്ട്രീം വയലൻസ് ആണ് വരുന്നത്. അപ്പം നല്ല രീതി പടം. വാടാ ഓഡിയൻസ് റെസ്പോൺസ് എങ്ങനെയുണ്ടായിരുന്നു? ഓഡിയൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. വാടാ ചെന്നൈ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ആ പടം ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് വന്ന് കാണുന്ന പടമാണ് ഫൈറ്റ് ക്ലബ് എന്ന് പറയുന്നത്. ഗോവിന്ദ് വസന്റെ BGM ഒരു രക്ഷയില്ലാത്ത സാധനമാണ് പിടിച്ചെടുത്തിയത്, ഒന്നും പറയാനില്ല. അടിപ്പൊളി ഇഷ്ടമുള്ള ഒരു തിയേറ്റർ വന്ന് കാണേണ്ട ഒരു തമിഴ് സിനിമയാണ് ഫൈറ്റ് ക്ലബ്. നമ്മുടെ അങ്കവാലയുടെ എക്സ്ട്രീം എന്ന് പറയുമ്പോൾ അത് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഫ്രണ്ട്ഷിപ്പും ഫാമിലിയും ചെറിയ ഇഷ്യൂസ് എത്രമാത്രം ഹൈപ്പ് കൊടുത്ത് വലുതാക്കുന്ന, പിന്നീട് ഉണ്ടാവുന്ന അതിൻ്റെ പുറകെ വരുന്ന പ്രശ്നങ്ങളൊക്കെയാണ് പടം പറഞ്ഞത്. ടോട്ടലി കൊള്ളാം, നല്ല. ഓക്കെ, താങ്ക് യു.